പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാണ്. എന്താണതെന്ന് പറയൂ. വുമൻസ് ഡേ, മഹിളാ ദിനം, വനിതാ ദിനം. ലോകമെങ്ങും സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ ഈ ദിവസം അവർക്കായി മാറ്റി വച്ചിരിക്കുകയാണ്. ഈ ദിവസം എന്താണ് ചെയ്യേണ്ടത്? സ്ത്രീകളെ ഓർത്ത്, സ്ത്രീകളെ സൃഷ്ടിച്ച ദൈവത്തിന് നാം നന്ദി പറഞ്ഞ് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം. കാരണം, ദൈവം എന്തിനാണ് സ്ത്രീകളെ സൃഷ്ടിച്ചത്? മനുഷ്യൻ തനിച്ചിരിക്കുന്നത് നല്ലതല്ല. അവൻ അനുയോജ്യമായ ഒരു തുണയെ നൽകണമെന്ന ഉദ്ദേശത്തോടെയാണ് ദൈവം സ്ത്രീയെ ഉണ്ടാക്കിയതെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ മനുഷ്യന് യോജിച്ച തുണ ഒരു സ്ത്രീയാണ്. സ്ത്രീകളില്ലാതെ മനുഷ്യന് ഈ ലോകത്തിൽ ജീവിക്കാനാവില്ല. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജനിക്കാൻ മാതാവ് എന്നൊരു സ്ത്രീ ആവശ്യമാണ്. ഒരു പുരുഷൻ തന്റെ ജീവിതകാലം മുഴുവനും ഒരു സ്ത്രീ കൂടെ ഉണ്ടെങ്കിലേ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ആശ്വാസത്തോടെയും ജീവിക്കാൻ സാധിക്കൂ. അവന്റെ ഭാവിയിൽ അനുഗ്രഹത്തിനായി ഒരു സന്തതി ഉണ്ടാകണമെങ്കിൽ അതിന് ഒരു സ്ത്രീയുടെ അനുഗ്രഹീതമായ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. സ്ത്രീകൾ താഴ്ന്നവരും പുരുഷന്മാർ ഉയർന്നവരും എന്ന ചിന്തയുണ്ടാവാനേ പാടില്ല. എല്ലാവരും ദൈവത്തിന് മുന്നിൽ സമമാണ്. അതുകൊണ്ട് നാം സ്ത്രീകളെ നാം സ്നേഹിക്കണം. അവർക്ക് പുരുഷന്മാർ സുരക്ഷിതത്വം കൊടുക്കണം. ഇന്ന് ലോകത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിനെ വളരെ വേദനിപ്പിക്കുന്ന സത്യമാണ്. ഏത് നാട്ടിലെങ്കിലും സ്ത്രീകൾക്ക് സുരക്ഷയില്ല എങ്കിൽ ആ നാട് ദൈവശാപത്തിന് ഇരയാകുന്നതാണ്. അനേകം നാടുകൾ പാപത്തിനിരയാകാനുള്ള കാരണം ഇതാണ്. അവിടെ സ്ത്രീകൾക്ക് സുരക്ഷയ്ക്ക് ഭംഗം വരുമ്പോൾ കർത്താവിന്റെ കോപത്തെ നേരിടേണ്ടതായി വരും. കാരണം, സ്ത്രീകൾ ബലഹീനരായ പാത്രങ്ങളാണ്, നമ്മുടെ സംരക്ഷണത്തിന് ഉൾപ്പെട്ടവരാണ്. അതുകൊണ്ട് പുരുഷന്മാർ സ്ത്രീകൾക്ക് മാന്യത കൊടുക്കണം, സ്നേഹിക്കണം, അവർക്ക് സംരക്ഷകരായിരിക്കണം. പെൺകുട്ടികൾ, പിന്നെ യുവതികൾ, വാർദ്ധക്യത്തിലുള്ളവർ, വിധവകൾ, സ്ത്രീകൾ, എന്നാൽ പ്രത്യേകിച്ച് വിധവകൾ എന്ന് പറയുന്നു. ദൈവം നിങ്ങളുടെ എല്ലാവരുടെയും മേൽ പ്രത്യേക കരുതലും സ്നേഹവും ഉള്ളവനാണെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അവൻ വിധവകളുടെയും ദൈവമാണ്. എങ്കിൽ സ്ത്രീകൾ എത്ര പ്രധാനപ്പെട്ടവരാണെന്ന് വേദപുസ്തകത്തിൽ കാണുന്നില്ലേ? അപ്പോൾ സ്ത്രീകളെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന ക്രൂരതകൾ, സ്ത്രീകളും പെൺകുട്ടികളും ബലാത്സംഗത്തിനിരയാവുന്നു, കൊല ചെയ്യപ്പെടുന്നു, അപമാനപ്പെടുത്തുന്നു. ഈ വാർത്തകൾ കേൾക്കുമ്പോൾ സത്യത്തിൽ എന്റെ ഹൃദയത്തിൽ അതിയായ വേദനയുണ്ടാവുന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കരച്ചിലാണ് വരുന്നത്. കാരണം, അത് കാരണം ദൈവവും വ്യസനിക്കുന്നു. അതുകൊണ്ട് സ്ത്രീകൾക്ക് ദോഷമുണ്ടാക്കുവാൻ ആര് ശ്രമിച്ചാലും ആ ശാപം തലമുറ തലമുറയോളം ബാധിപ്പുകൾ ഉണ്ടാക്കും. അനേകം ജനങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല. പണം, പദവി, സ്വാധീനം, എന്തും ചെയ്യാം, സ്ത്രീകൾക്ക് ദോഷം ചെയ്ത് രക്ഷപ്പെടാം എന്ന് കരുതുന്നു. രക്ഷപ്പെടാനാവില്ല. ദൈവത്തിന്റെ കോപാഗ്നിയിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. ആ കുടുംബം മുഴുവനും ശാപത്തിനിരയായി അനേകം തലമുറകളോളം ബാധിക്കപ്പെടുന്നതാണ്. അത് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ലൂക്കോസ് 1:28 ദൈവദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷനായി, കൃപ ലഭിച്ചവളെ, വന്ദനം, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന് പറയുന്നു. കാരണം, യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കാൻ ഒരു സ്ത്രീയെയാണ് തിരഞ്ഞെടുത്തത്. ഒരു ഗർഭപാത്രത്തെ തിരഞ്ഞെടുത്തു. അങ്ങനെയേ ദൈവഹിതം നിറവേറ്റാൻ സാധിക്കൂ. ഒരു സ്ത്രീയുടെ സഹായമില്ലാതെ ദൈവഹിതം നിറവേറ്റുവാൻ സാധിക്കില്ല. അതിന് ദൈവം ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് നീ കൃപ ലഭിച്ചവൾ, അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് പറഞ്ഞ് അവളെ വാഴ്ത്തി. ആ ഭാഗ്യം മറിയ എന്ന സ്ത്രീ നേടിയതും നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. നിങ്ങളുടെ ജീവിതത്തിൽ സ്ത്രീകളായിരിക്കുന്ന നിങ്ങൾ ഭാഗ്യവതികളാണ്. ദൈവം നിങ്ങളെ അതിയായി സ്നേഹിക്കുന്നു. നിങ്ങളെക്കുറിച്ച് കരുതലുള്ളവനാണ്. നിങ്ങൾ ദൈവത്തിന്റെ ദൃഷ്ടിയിലുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുരക്ഷയും അനുഗ്രഹവും വേണമെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കൃപയുള്ളവരായിരിക്കണം. മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കുവാനുള്ള കാരണം എന്താണെന്നറിയാമോ? അവൾക്ക് ദൈവഭയമുണ്ടായിരുന്നു, പരിശുദ്ധ ആയിരുന്നു, താഴ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ സ്വയം ദൈവത്തിന്റെ മുന്നിൽ നിങ്ങളെ താഴ്ത്തണം. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവാൻ സ്വയം സമർപ്പിക്കണം. യേശുവോട് തിരിക്കാൻ ശീലിക്കണം.
ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളെ സംരക്ഷിച്ച് അനുഗ്രഹത്തോടെ വഴി നടത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന ഈ മകളും ഈ മാതാവും ഈ കുട്ടികളും ഈ പെൺകുട്ടികളെല്ലാവർക്കും വേണ്ടി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ അവർക്ക് ചുറ്റും ഉണ്ടാകുമാറാകട്ടെ. സംരക്ഷിക്കണമേ പിതാവേ. ഈ ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കു വേണ്ടിയും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ത്രീകൾക്കേർപ്പെടുന്ന അനർത്ഥങ്ങൾ മാറട്ടെ, ആക്രമങ്ങൾ മാറട്ടെ. സ്ത്രീകൾക്കെതിരായി നടക്കുന്ന പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാത്താന്റെ ക്രിയകൾ വിഫലമായി പോകട്ടെ. പെൺകുട്ടികളെ അനുഗ്രഹിച്ച് അവരെ അനുഗ്രഹിക്കപ്പെട്ടവരായി മഹത്വപ്പെടുത്തണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.